ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആപ്സ് ഫസ്റ്റ് സ്പീച്ച് അപ്ലോഡ് ചെയ്ത സമയത്ത് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ചോദിക്കുക, എല്ലാം ക്ലിയർ ചെയ്തുതരാം. ഇന്ന് സെക്കൻഡ് യൂണിറ്റായിട്ടുള്ള വേർഡ്സ് ആൻഡ് ഡീഡ്സ്, പ്ലസ് വൺ പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഡീഡ്സിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പാഠം പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഒമ്പതാം ക്ലാസ്സിലെ നൊബിലിറ്റി ഓഫ് സർവീസ് എന്നുള്ളൊരു പാഠം പഠിച്ചിട്ടില്ലേ? ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാഠം. ആ ഒരു അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. 1914-18 ഇടയിലുള്ള കാലഘട്ടത്തിലാണ്, അതായത് ഇത്രയും നാല് തുടർച്ചയായിട്ടുള്ള 4 വർഷത്തോളമാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുള്ളത്. വേൾഡ് വാർ ഫസ്റ്റ് എൻഡഡ് അറ്റ് ലാസ്റ്റ്, ഇങ്ങനെയാണ് ഈ പാഠം തുടങ്ങുന്നത്. നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം, ശ്രദ്ധിക്കാം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ യുദ്ധം അവസാനിച്ചിട്ട് നമ്മളുടെ നാട്ടിൽ അഭിവൃദ്ധിയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതിന് പകരം ആ ഒരു സാഹചര്യം കുറച്ചും കൂടി രൂക്ഷമാവുകയാണ് ചെയ്തത്. യുദ്ധത്തിന് ശേഷം സമാധാനം നൽകുന്നതിന് പകരം ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനവും പഞ്ചാബിലെ സൈനിക നിയമവുമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഒരു അവസ്ഥയോട് വല്ലാത്ത മടുപ്പ് തോന്നി. മടുപ്പും ദേഷ്യമൊക്കെ അനുഭവപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ജവഹർലാൽ നെഹ്റു ചോദിക്കുന്നത്, ഈ ആദ്യത്തെ പാരഗ്രാഫിലൂടെ ചോദിക്കുന്നത്. ഒരു ഭീകരമായിട്ടുള്ള ഒരു രാക്ഷസിൻ്റെ പിടിയിൽ അകപ്പെട്ടതുപോലെയാണ് നമ്മളെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ കണ്ണും മനസ്സും ശരീരവും ഒക്കെ തളർന്നുപോയി. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ജോലിയില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് ദാരിദ്ര്യമായിട്ട് കഴിയുന്ന ജനങ്ങൾ. അപ്പോൾ അവർക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുക എന്ന്. പഴയ നേതാക്കൾക്കോ പുതിയ നേതാക്കൾക്കോ അവർക്കൊരു പ്രതീക്ഷ നൽകുവാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ അവസ്ഥ അത്രയും മോശമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം. ഈ ഒരു മോശം അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ എല്ലാവരും നേരിട്ടൊരു പ്രശ്നം. കാരണം കുറേ വർഷങ്ങളായിട്ട് ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്, അവരുടെ ക്രൂരതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾ അവരുടെ രക്തവും കഠിനാധ്വാനവും കണ്ണുനീരും വിയർപ്പും ഒക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ആത്മാവും ശരീരവും മോശമായ ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിഷം കുത്തി നിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ അവസാനത്ത് നെഹ്റു പറയുന്നത്. ടോയിൽ എന്ന വാക്കുകൊണ്ട് അധ്വാനം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. ആ സമയത്താണ് ഈ ഇന്ത്യ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലേക്ക് ഗാന്ധിജി വന്നത്. ഗാന്ധിജിയുടെ വരവിനെ വളരെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നെഹ്റു ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ ആലങ്കാരികമായിട്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ശുദ്ധവായുവിൻ്റെ ഒരു ശക്തമായ പ്രവാഹം പോലെയായിരുന്നു ഗാന്ധിജിയുടെ വരവ്. അന്ധകാരത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിയിട്ടുള്ള പ്രകാശം പോലെ, അന്ധകാരത്തിലേക്ക് പ്രകാശം വരുമ്പോൾ ഒരു വല്ലാത്തൊരു ചേഞ്ച് ആയിരിക്കില്ല, ആ ഒരു പ്രകാശകിരണം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. ഒരു ചുഴലിക്കാറ്റ് പോലെ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ ഗാന്ധിജിയുടെ സ്വാധീനം ആഞ്ഞടിച്ചു എന്നൊക്കെയാണ്. എന്നിങ്ങനെ ചുഴലിക്കാറ്റായിട്ട് ശക്തമായിട്ടുള്ള വെളിച്ചമായിട്ട് ശുദ്ധവായുവിൻ്റെ പ്രവാഹമായിട്ട് ഇങ്ങനെ ഈ മൂന്ന് തരത്തിലാണ് ഗാന്ധിജിയുടെ വരവിനെ നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നത്. ഗാന്ധിജി ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഇന്ത്യയിലേക്ക് വന്നത്, പകരം ജനലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് അവരെ പ്രതിനിധീകരിച്ചിട്ട് വന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് ഗാന്ധിജി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും
ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ ബ്രിട്ടീഷുകാർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ടാക്സ് ഒക്കെ ചുമത്തിയിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാരോട് ആവശ്യപ്പെടുകയാണ് ഗാന്ധിജി ഏറ്റവും ആദ്യം ചെയ്ത കാര്യം. ദുരന്തത്തിനും ദാരിദ്ര്യത്തിനും കാരണമായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് മാറ്റണമെന്നും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. കാരണം വലിയ പണക്കാർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ മാറ്റണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഒരു പുതിയൊരു അർത്ഥം കൊണ്ടുവരികയായിരുന്നു ഗാന്ധിജി ചെയ്തത്. ഗാന്ധിജിയുടെ ആശയങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. അത് എല്ലാ ജനങ്ങളെ കുറിച്ചിട്ടില്ല, മുഖ്യമായിട്ടും നിർഭയത്വവും സത്യവും എന്നതായിരുന്നു ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള ആശയം. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. നിർഭയത്വം അല്ലെങ്കിൽ ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലാത്തൊരവസ്ഥ, ഒന്നിനെയും പേടിക്കണ്ട എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. നമ്മളുടെ പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു ആൾക്ക് കിട്ടാവുന്ന ഒരു രാജ്യത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് നിർഭയത്വമാണെന്ന് പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഫിയർലെസ്നെസ്സിൻ്റെ മീനിങ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അഭയ എന്നാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നിർഭയത്വം എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള ശക്തിയല്ല, മറിച്ച് ഒരു എന്തിനോടും ഭയമില്ലാത്തൊരവസ്ഥയാണ്, ഒരു ആറ്റിറ്റ്യൂഡാണത്. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള തോക്കും യുദ്ധത്തിൻ്റെ ആയുധങ്ങളും ഒക്കെ കണ്ടിട്ട് ഇന്ത്യക്കാർ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതിലായിരുന്നു പേടി, അല്ലെങ്കിൽ അവർ മുതലാളിമാരാണ് യജമാനന്മാരാണ് എന്നുള്ളൊരു രീതിയിൽ ഇന്ത്യയിലെ ആൾക്കാർ നിന്നതുകൊണ്ടാണ് അവർ നമ്മളെ എപ്പോഴും അടിച്ചമർത്തിയിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്, നമ്മളൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കാതെ ഏതൊരു സിറ്റുവേഷനെയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൽ വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മനസ്സിലെ ഭയം കുത്തി നിറച്ചിട്ടാണ് ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചത്. ആ ഒരു ടെക്നിക്കായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് വർഷക്കാലം ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത്. പട്ടാളത്തിനോടും പോലീസിനോടും രഹസ്യാന്വേഷണത്തിനോടും നിയമങ്ങളോടും ജയിലിനോടും ജന്മിയോടും കൂട്ടാളികളോടും പലിശക്കാരനോടും തൊഴിലില്ലായ്മയോടും പട്ടിണിയോടും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭയമായിരുന്നു. ഈ ഒരു ഭയം ഉണ്ടാക്കിയെടുത്തത് ഈ ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ പേടിയെ കംപ്ലീറ്റായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ആഗ്രഹിക്കുകയും അത് ഇന്ത്യയിലെ ജനങ്ങളോട് പറയുകയും ചെയ്തു. ഭയപ്പെടാതെ ഇരിക്കാൻ ആണ് അദ്ദേഹം ജനങ്ങളോട് ഏറ്റവും ആദ്യം ആയിട്ട് ആവശ്യപ്പെട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഗാന്ധിജിയുടെ മുഖ്യമായിട്ടുള്ള ആശയം ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പോൾ ഫിയർലെസ്നെസ്സിനെ കുറിച്ചിട്ടാണ് ഈ നാലാമത്തെ പാരഗ്രാഫ് മുതൽ പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. ദ ഡോമിനൻ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. Pervasive, oppressing, strangling fear, fear of the army, the police, the widespread secret service, fear of the official class, fear of laws meant to suppress and of prison, fear of the landlord's agent, fear of the money lender, fear of unemployment and starvation, which were always on the threshold. ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ആരോടൊക്കെ എന്തിനോടൊക്കെ ആയിരുന്നു ഇന്ത്യക്കാർക്ക് പേടി എന്നുള്ളത്? പട്ടാളത്തിനോട്, പോലീസിനോട്, രഹസ്യാന്വേഷണ സംഘത്തിനോട്, ജയിലിനോട്, ജന്മിയുടെ കൂട്ടാളികളോട്, പലിശക്കാരനോട്, തൊഴിലില്ലായ്മയോട്, പിന്നെ പട്ടിണിയോട്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ പേടിച്ചു നിന്ന ജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നായിരുന്നില്ല. എന്നാലും ഗാന്ധിജി അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു പേടി തുടച്ചു മാറ്റാൻ വേണ്ടി ഗാന്ധിജിക്ക് സാധിച്ചിട്ടുണ്ട്. ഭയത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണ് കാപട്യം എന്നാണ് അടുത്ത പാരഗ്രാഫിലൂടെ പറയുന്നത്. എ ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ കളവ് അറിയില്ലേ, അയ്യോ എന്തായിരിക്കും റിയാക്ഷൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ളൊരു പേടി കൊണ്ട്. അതുകൊണ്ട് തന്നെ പേടിയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടാളിയാണ് കള്ളത്തരം എന്നാണ് അടുത്ത പാരഗ്രാഫിലൂടെ
പറയുന്നത്. സത്യം എപ്പോഴും നിർഭയത്വത്തെ മാത്രമേ പിന്തുടരുള്ളൂ. നമ്മൾ ഒന്നിനെയും പേടിക്കുന്നില്ലെങ്കിൽ, ചെയ്ത കാര്യം സത്യമാണെങ്കിൽ തുറന്നു പറഞ്ഞൂടെ, അതാണ് അതിലൂടെ പറയുന്നത്. ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, എപ്പോഴും സത്യം മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഒരു രാത്രി പുലരുമ്പോഴേക്കും ഇന്ത്യക്കാരെല്ലാം സത്യസന്ധരായി മാറി എന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാലും അവരിലൊരു വലിയൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവരുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അതൊരു മാനസികമായിട്ടുള്ളൊരു പരിവർത്തനമായി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സൈക്കോളജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികൾ ചോദിച്ചു, ഇന്ത്യക്കാരുടെ മെൻറ്റാലിറ്റി മാറിയോ, അവരുടെ സൈക്കോളജി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മാനസിക നില താളം തെറ്റിയോ എന്നുള്ളൊരു അർത്ഥത്തിൽ കുട്ടികൾ എടുത്തിരുന്നു. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സൈക്കോളജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു മാറ്റം എന്നാണ് അർത്ഥം. ഈ എല്ലാം പേടിച്ചു നിന്ന കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിന്നിരുന്ന ഇന്ത്യക്കാർ, അതായത് കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി കാരണം ചില കള്ളത്തരങ്ങൾ ചെയ്യില്ലേ, അങ്ങനെ നിന്നിരുന്ന ഇന്ത്യക്കാരെ സത്യം മാത്രം ചെയ്തുകൊണ്ട് ഒന്നിനെയും പേടിക്കാതെ മുന്നോട്ട് പോയി. അത് അവരുടെ മനസ്സിൻ്റെ ഒരു മാറ്റമായിരുന്നു. അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവർക്ക് ഒരു കാര്യത്തിലും പേടിച്ച് നിൽക്കേണ്ട ഒരാവശ്യമോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കേണ്ട ഒരു ആവശ്യമോ ഉണ്ടായിട്ടില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫാണ്. മാനസികമായിട്ടുള്ളൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങി. അവരെ തരംതാഴ്ത്തുകയും കളിയാക്കുകയും ചെയ്ത വിദേശ ശക്തികളെ, അതായത് ബ്രിട്ടീഷുകാരോട്, അവരുടെ ഭരണത്തിൻ്റെ കഴിയേണ്ടി വന്നതിൽ ഇവർക്കിപ്പോൾ നാണം തോന്നാൻ വേണ്ടി തുടങ്ങി. അതായത് ഇത്രയും കാലം അവർ നമ്മളെ അടിമകളാക്കിയിട്ട് ഭരിച്ചതാണല്ലോ എന്നൊരു തിരിച്ചറിവിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിലൊരു ലജ്ജ തോന്നാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിക്കുന്നു, അപ്പോൾ അവർക്കെതിരായിട്ട് പൊരുതണം, ഇന്ത്യയെ മോചിപ്പിക്കണം എന്നൊരു ചിന്ത ഇന്ത്യക്കാർക്ക് വരികയും ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിതരാവണം, ഏത് വിധേനയും മോചിതരാവണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നു. വിട്ടുവീഴ്ചയില്ലാതെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട്, ഗാന്ധിജിയുടെ കൂടെ നിന്നിട്ട് ഇന്ത്യയെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു. വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഇതൊരു ചോദ്യം ജവഹർലാൽ നെഹ്റു എല്ലാവരോടും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് സത്യം? ഗാന്ധിജിയുടെ രീതിയിൽ ഗാന്ധിജിയുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു സത്യത്തെക്കുറിച്ച്. പക്ഷേ ഇവിടെ എന്താണ് സത്യം എന്നൊരു ചോദ്യം വായനക്കാരോട് ജവഹർലാൽ നെഹ്റു ചോദിക്കുകയാണ്. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് സത്യം മാറിക്കൊണ്ടേയിരിക്കും. അതായത് എൻ്റെ ശരിയായിരിക്കില്ല നിങ്ങളുടെ ശരി. അപ്പോൾ എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിരിക്കണം എന്നില്ല. ഒരാളുടെ കുടുംബ പശ്ചാത്തലം, അയാൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം, അയാളുടെ മനോഭാവം എന്നീ ഫാക്ടേഴ്സൊക്കെ ഒരാളുടെ ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ വിശന്നൊരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം കട്ടെടുക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സത്യമാണ്. പക്ഷേ പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, സത്യം എന്നത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരുടെ മനോഭാവം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ളതും അറിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള സത്യം എന്താണോ അതായിരിക്കും അയാളെ സംബന്ധിച്ചിട്ട് സത്യമായിട്ടുള്ളത്. ഗാന്ധിജി സത്യത്തെ മനസ്സിലാക്കിയതുപോലെ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ജവഹർലാൽ നെഹ്റു ചോദിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഗാന്ധിജിയുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ, ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് സത്യം. ഗാന്ധിജിയെപ്പോലെ മറ്റൊരാൾക്കും സത്യം എന്ന ആ ഒരു ഫാക്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകില്ല എന്ന് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നു. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വാരിയിങ് ഡിഗ്രീസ്. ഭാരതത്തിലെ ജനലക്ഷങ്ങളെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗാന്ധിജി സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരിൽ മുഴുവനായിട്ടും മാറ്റം വന്നു. അവർ ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ രീതികൾ ഫോളോ ചെയ്തു. പക്ഷേ മറ്റ് ചിലർ ഭാഗികമായിട്ട് പാർഷ്യലി ഗാന്ധിജിയുടെ ഐഡിയകളെ ഫോളോ ചെയ്യുകയും അവർക്ക് മാറ്റങ്ങൾ വരികയും സംഭവിച്ചിട്ടുണ്ട്. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഗാന്ധിജി പറഞ്ഞ ആശയങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്.
മാറ്റത്തിനെ കുറിച്ചിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരുന്നു. Different people reacted differently and each will give his own answer to this question. ഇത്രയും നേരം ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്തായിരുന്നു, ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇനി ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു, പ്രവൃത്തികൾ ഏത് തരത്തിലായിരുന്നു എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. രണ്ട് തരത്തിലായിരുന്നു ഗാന്ധിജിയുടെ പ്രവൃത്തികൾ. ഒന്നാമത്തേത് വിദേശ ശക്തികളെ വെല്ലുവിളിക്കുന്നതും പ്രതിരോധിക്കുന്നതുമായിരുന്നു. രണ്ടാമത്തേത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികമായിട്ടുള്ള തിന്മകൾക്കെതിരെ പോരാടുക എന്നതായിരുന്നു. സമാധാനത്തിലൂടെയും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, ഇന്ത്യയിൽ കുറവുള്ള ജനവിഭാഗങ്ങൾ, കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുള്ള ജനവിഭാഗങ്ങളെയാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നപരിഹാരം, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, തൊട്ടുകൂടായ്മയുടെ അവസാനം, അൺടച്ചബിലിറ്റി, അതിനൊക്കെ ഒരു അവസാനം എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പരമോന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ പ്രശ്നപരിഹാരവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയും ഇന്ത്യയെ ഒന്ന് ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഭയം, ഗമ, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഗുണം ലഭിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സഹകരണം എന്നിവയാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഈ പഴശ്ശിരാജ സിനിമയിലൊക്കെ ഈ ബ്രിട്ടീഷ് ഭരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ലേ, അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന, അവരുടെ ശമ്പളം കൈപ്പറ്റുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ബ്രിട്ടീഷ് ഭരണത്തെ കൂടുതലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ സഹകരണം ഒഴിവാക്കുന്നതിലൂടെ ബ്രിട്ടീഷുകാരെ ഒരു പരിധിവരെ ഇന്ത്യയിൽ നിന്നും അകറ്റി നിർത്താമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. കാരണം അവർക്ക് കിട്ടുന്നൊരു സഹായം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നല്ലേ, അത് ഒഴിവാക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. അതിനെതിരെ അദ്ദേഹവും ഗാന്ധിജിയുടെ കൂട്ടാളികളും കൂടി പൊരുതുകയും ചെയ്തു. ബ്രിട്ടീഷ് പദവികൾ ഉള്ളവരോട് അത് ഉപേക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. ആദ്യം വളരെ കുറച്ച് പേർ മാത്രമാണ് അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചത്. ഇത് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ അനുവദിച്ചു കൊടുത്ത പേര് കേട്ട ചില പദവികൾ അപ്രത്യക്ഷമായി. കാരണം ഒരുപാട് പേര് അവർക്ക് ഈ ബ്രിട്ടീഷുകാർ കൊടുത്ത ടൈറ്റിലുകൾ അവർക്ക് വേണ്ട എന്ന് വെച്ചു. ഈ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ജോലി, ഇപ്പോൾ നമ്മൾ കളക്ടർ, ഗവർണർ എന്നൊക്കെ പറയുന്നില്ലേ ഓരോ പദവികൾ, അതുപോലെ ഈ ബ്രിട്ടീഷുകാർ കൊടുത്ത പദവികൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജനങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ കാലക്രമേണ ആ ഒരു പദവികളൊക്കെ അപ്രത്യക്ഷമായിട്ട് മാറി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വേർ സെറ്റപ്പ്. പുതിയ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും, സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഓരോ കാര്യങ്ങൾ, അതും പുതിയ പുതിയ മൂല്യങ്ങളും നിലവിൽ വന്നു. വൈസ്രോയിയുടെ കൊട്ടാരത്തിലെ പ്രൗഢിയും പെരുമയും വെറും പരിഹാസ്യമായിട്ട് മാറി എന്ന് പറയുന്നു. കാരണം മുന്നെയൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ വൈസ്രോയി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെ ബഹുമാനിക്കുകയും അവരെ പേടിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഗാന്ധിജിയുടെ വരവോടുകൂടി അവരോടുള്ളൊരു ബഹുമാനം കുറയുകയും അവർ നമ്മളെ അടിമകളാക്കി വെക്കുന്ന ഒരു ആൾക്കാരാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തതോടെ ഇന്ത്യയിലെ ജനങ്ങൾ അവരെ ബഹുമാനിക്കാതെ, അവരെ അനുസരിക്കാതെയായി മാറി. അതുകൊണ്ട് തന്നെ വൈസ്രോയിയുടെ കൊട്ടാരത്തിലെ ആ പ്രൗഢിയൊക്കെ മങ്ങാൻ വേണ്ടി തുടങ്ങി. പണക്കാരായിട്ടുള്ള ആൾക്കാർ തങ്ങളുടെ സ്വത്ത് പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചു തുടങ്ങി. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണ ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് അവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രവും ഒക്കെ ധരിച്ചിട്ട് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ലാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് നിങ്ങൾ പഴയ കാലത്തുള്ള ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ പണക്കാർ നല്ല ഷർട്ടും അതേപോലെ ധോത്തിയൊക്കെ കൊടുത്ത് തലയിലൊരു തലപ്പാവൊക്കെ ആയിട്ട് നിൽക്കുന്നു, സാധാരണക്കാർ ഒറ്റമുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നു. ഇങ്ങനെ പണക്കാരെയും പാവപ്പെട്ടവരെ അവരുടെ ആ ഒരു ലുക്കിൽ നിന്ന്, അവരുടെ അപ്പിയറൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഗാന്ധിജിയുടെ വരവോടുകൂടി ഗാന്ധിജി ഒരു ചെറിയൊരു തോർത്തുമുണ്ട് പോലൊരു വസ്ത്രമല്ലേ ധരിച്ചിരുന്നത്. അപ്പോൾ പണക്കാരനെയും പാവപ്പെട്ടവനെയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം, അതായത്
പണക്കാർ പാവപ്പെട്ടവർ ധരിക്കുന്ന പോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി തുടങ്ങി. വസ്ത്രത്തിൻ്റെ പേരിൽ അവരെ രണ്ടുപേരെയും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റാതെയായി. അതിൻ്റെ അർത്ഥം ലാളിത്യത്തിലേക്ക് ഗാന്ധിജിയുടെ മാർഗം സ്വീകരിച്ചിട്ട് പണക്കാരും വന്നു എന്നാണ്. പേജ് നമ്പർ 43 ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അതെങ്ങനെ പ്രാവർത്തികമാക്കി എന്നാണ് ഇതിലൂടെ പറയുന്നത്. പുതിയ പ്രവർത്തനങ്ങളുടെ സന്ദേശങ്ങളുമായിട്ട് ഗാന്ധിജി ഒരുപാട് ആൾക്കാരെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പറഞ്ഞയച്ചു. ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ ആൾക്കാരെ പറഞ്ഞു വിട്ടു. കാരണം ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. കർഷകർ അവരുടെ ആ ഒരു ജീവിതത്തിൽ അവരുടെ ആ ഒരു പരിമിതമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ശ്രമിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഈ സാധാരണക്കാരിൽ സ്വാധീനം ചെലുത്താനും തുടങ്ങി. മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടിലിൽ നിന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന കർഷകനും ഗാന്ധിജിയുടെ ആശയങ്ങളെ പിന്തുടരുന്നതായിട്ട് ഈ കൂട്ടം ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ വില്ലേജ് ഇങ്ങനെ റൂറലായിട്ടുള്ള വില്ലേജുകളിൽ വന്നിട്ട് താമസിക്കുകയും അവിടുത്തെ ആൾക്കാരോട് ഇടപെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളേക്കാൾ ഉപരി ഈ ഒരു സന്ദർശനങ്ങൾ സഹായിച്ചു എന്നാണ് നെഹ്റു ഇവിടെ എഴുതുന്നത്. അതായത് പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇന്ത്യയിലെ അവസ്ഥ മനസ്സിലാക്കുന്നതിനേക്കാൾ നേരിട്ട് കണ്ട് സാധാരണ ജനങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി സാധിക്കുകയും ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ പഴയ ജീവിതത്തിലേക്കും പഴയ നിലവാരത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിരുന്നില്ല. നെഹ്റു ഒക്കെ വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷൂറിയസ് ലൈഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ അവരിലൊരാളായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം നെഹ്റുവിനും തോന്നി എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്? എങ്ങനെയുള്ളൊരു ഭാരതത്തിനെയാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് അവരുടേതാണ് ഈ രാജ്യമെന്ന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ഗാന്ധിജി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പിൽ അവർക്ക് ശക്തമായിട്ടുള്ള ശബ്ദമുണ്ടായിരുന്നു. ഗാന്ധിജി പാവപ്പെട്ടവനും, അതായത് പണക്കാരുടെ മാത്രമല്ല ഇന്ത്യ, പാവപ്പെട്ടവൻ്റേതും കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ഗാന്ധിയുടെ ആഗ്രഹം. അപ്പോൾ ആ ഒരു പ്രയത്നത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള കർഷകരും ഗാന്ധിജിയുടെ കൂടെയുള്ള കൂട്ടാളികളും പ്രയത്നിച്ചു. ഇവിടെ ഉയർന്ന വിഭാഗം താഴ്ന്ന വിഭാഗം എന്ന വേർതിരിവ് ഉണ്ടായിരിക്കുകയില്ല. എല്ലാ വിഭാഗങ്ങളും ഒരുമയോടുകൂടി ഇവിടെ ജീവിക്കും. ഇവിടെ തൊട്ടുകൂടായ്മ എന്ന അനാചാരം ഉണ്ടായിരിക്കില്ല. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കണം. ഹിന്ദു പൈതൃകത്തിൽ അഭിമാനം കൊണ്ടിരുന്നുവെങ്കിലും എല്ലാ മതങ്ങളെയും തുല്യ പ്രാധാന്യം നൽകിയിട്ട് സമന്വയിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇന്ത്യൻ സംസ്കാരം എന്നത് മുഴുവനായിട്ടും ഹിന്ദുമതമോ ഇസ്ലാം മതമോ ക്രിസ്തുമതമോ അല്ലെങ്കിൽ മറ്റേതും ഏത് മതവും അല്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രം മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്, ജൈന മതമുണ്ട്, അങ്ങനെ ഒരുപാട് മതങ്ങളില്ല. ഇന്ത്യ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നില്ലേ, നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എല്ലാവർക്കും പ്രാധാന്യം നൽകുന്ന, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത, ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഇല്ലാത്തൊരു ഇന്ത്യയായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. ഒരു മതത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലൊരു ഭിക്ഷക്കാരനെ പോലെയോ ഒരു അടിമയെ പോലെയോ ജീവിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തം രാജ്യമാണെങ്കിലും അവരുടെ ബ്രിട്ടീഷുകാരുടെ അടിമകളെപ്പോലെയാണ് ജീവിച്ചത്. ആ ഒരു കാര്യത്തെ ഗാന്ധിജി തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. നൂതനമായിട്ടുള്ള ആശയങ്ങളെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി. അവസാനത്തെ പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പറയാം.
ആദ്യമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ ശേഷമുള്ള ഭാരതത്തിലെ സിറ്റുവേഷൻ ആയിരുന്നു പറഞ്ഞത്. ഗാന്ധിജിയുടെ വരവാണ് പിന്നീട് പരാമർശിച്ചത്. ഗാന്ധിജി കൊണ്ടുവന്ന ആശയങ്ങൾ, ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് എന്ന ആശയങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. പിന്നെ ഗാന്ധിജിയുടെ പ്രവൃത്തി മേഖലകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഗാന്ധിജി മുന്നിൽ കണ്ടത്, അതിനു വേണ്ടിയിട്ട് ഇവർ വില്ലേജുകളിലേക്ക് പോയിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്നും എന്തൊക്കെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി എന്നും പറയുന്നുണ്ട്. അവസാനത്തെ പാരഗ്രാഫിൽ ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് നെഹ്റു പറയുന്നത്. വീര്യവും ആത്മവിശ്വാസവും ആയിരുന്നു ഗാന്ധിജിയിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരു അസാധാരണമായിട്ടുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യവും സമത്വവും ലഭിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി പ്രയത്നിച്ചു. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരനായിട്ടുള്ളൊരു ജനവിഭാഗത്തിൽപ്പെടുന്നൊരു വ്യക്തിയെ പോലെയാണ് ഗാന്ധിജി പെരുമാറിയിട്ടിരുന്നത്. ഭാരതത്തിലെ ജനങ്ങളെ ഒരു കാന്തത്തിലേക്ക് എന്ന പോലെ ഗാന്ധിജി ആകർഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പുത്തൻ പ്രതീക്ഷകൾ നിറഞ്ഞൊരു ഭാവിയിലേക്ക് തങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന കഷ്ടതകൾ നിറഞ്ഞ വർത്തമാനകാലത്തെ ചവിട്ടുപടിയായിരുന്നു ഇന്ത്യക്കാർക്ക് ഗാന്ധിജി എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് കാലം ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഭാവി എന്നത് ഒരു പ്രതീക്ഷയാണ്, അതായത് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ്. അതിനുവേണ്ടി വർത്തമാനകാലത്തെ ഒരു ചവിട്ടുപടിയാക്കി. അതായത് അവർ ജീവിച്ച ആ ഒരു സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലൂടെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണം എന്നറിയാത്തവർക്കും തൻ്റെ മിത്രങ്ങൾക്കെന്ന പോലെ ശത്രുക്കൾക്കുമിടയിൽ ഒരു മാനസികമായിട്ടുള്ള വിപ്ലവം ഗാന്ധിജി സൃഷ്ടിച്ചെടുത്തു. ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഗാന്ധിജിയെ ശത്രുവായിട്ട് കണ്ട ആൾക്കാരെ പോലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ആൻഡ് ദെൻ ഗാന്ധി കേം എന്നുള്ള ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഗാന്ധിജിയുടെ വരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഗാന്ധിജിയുടെ ഒരു വരവിനെ കുറിച്ചിട്ടുമാണ് ഈ പാഠത്തിൽ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും കേട്ട കുട്ടികൾക്ക് എന്തായാലും പാഠം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും എന്തായാലും പബ്ലിക് എക്സാമിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.